പ്രിയമുള്ളവരെ നമസ്കാരം. വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മികച്ച വായനാ സുഖമുള്ള ഒരു നോവലുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബെന്യാമിന്റെ മഞ്ഞവെയിൽ മരണങ്ങൾ. മികച്ച ഒരു ത്രില്ലർ നോവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന നോവലാണിത്. വളരെ ആയാസരഹിതമായി ആവേശത്തോടെ വായിച്ചിരിക്കാവുന്ന നോവൽ. വായിച്ചു കഴിഞ്ഞാലും നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഒരു നോവൽ എന്ന് ഈ നോവലിനെ വിശേഷിപ്പിക്കാം. ഈ വീഡിയോ കാണുന്നതിന് മുൻപ് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആടുജീവിതത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ബെന്യാമിന്റെ നോവലാണ് മഞ്ഞവെയിൽ മരണങ്ങൾ. ആടുജീവിതം ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് പറയുന്നതെങ്കിൽ മഞ്ഞവെയിൽ മരണങ്ങൾ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നിഗൂഢതയും കെട്ടുകാഴ്ചകളുമുള്ള ഈ നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് DC ബുക്സ് ആണ്. 352 പേജോളം വലിപ്പം, 360 രൂപയോളം വില. തീർച്ചയായും വായിക്കപ്പെടേണ്ട ഈ നോവൽ ഇപ്പോൾ 27-ാമത്തെ പതിപ്പിലെത്തി നിൽക്കുന്നു എന്നുള്ളത് അതിന്റെ ജനപ്രിയതയാണ് കാണിക്കുന്നത്. നോവലിസ്റ്റായ ബെന്യാമിൻ തന്നെ കേന്ദ്ര കഥാപാത്രമായി വരുന്ന നോവലാണിത്. ഉദയംപേരൂർ എന്ന സ്ഥലത്തെ വലിയടത്ത് വീട്ടിൽ ബെന്യാമിനും സുഹൃത്തും കാണാതെ പോയ അന്ത്രപ്പേർ എന്ന യുവാവിന്റെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട ഒരു ദൌത്യവുമായി എത്തുന്നിടത്താണ് നോവൽ ആരംഭിക്കുന്നത്. നോവലിസ്റ്റിന് ഒരു മെയിൽ ലഭിക്കുകയാണ്, ഒരു അജ്ഞാതന്റെ മെയിൽ. അതിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരു നോവലിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന ഡീഗോ കാർഷിയിലാണ്. എന്റെ കഥ നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞ് ഞാനൊരു കഥ എഴുതുന്നുണ്ട്. അതിന്റെ ആദ്യ ഭാഗമാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അത് എല്ലാവർക്കും ഞാൻ പല ഭാഗങ്ങളായി അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു അജ്ഞാതമായ മെയിൽ കാണുന്നു. അതിൽ അറ്റാച്ച്മെന്റ്, പക്ഷെ നോവലിസ്റ്റ് വായിക്കാൻ തയ്യാറാവുന്നില്ല. ബെന്യാമിൻ കുറെ നാൾ കഴിയുമ്പോൾ ആ അറ്റാച്ച്മെന്റ് എടുത്ത് വായിക്കുകയാണ്. അപ്പൊ മനസ്സിലാവുന്നു, അത് ഡിഗോ ക്രാഷിയിൽ നിന്ന് ക്രിസ്റ്റി അന്തർപേർ എന്ന യുവാവിന്റെ മെയിലാണെന്ന്. അദ്ദേഹം വായിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവുന്നു, ക്രിസ്റ്റി അന്തർപേർ തന്റെ സുഹൃത്തിന്റെ മരണം വെടിവെച്ച് കൊന്നിരിക്കുന്നു. അയാളെ അത് നേരിട്ട് കണ്ടു. അപ്പൊ തന്നെ പോലീസുകാർ മൃതദേഹം കൊണ്ടുപോയി. പക്ഷെ പിന്നീട് ആശുപത്രിയിലോ പോലീസ് സ്റ്റേഷനിലോ അന്വേഷിച്ചപ്പോ അങ്ങനെ ഒരു മരണം രേഖപ്പെടുത്തിയിട്ടേ ഇല്ല. പിന്നെ തന്റെ സുഹൃത്തായ സെന്തിലിന്റെ മരണം അന്വേഷിക്കാൻ പോകുന്ന അന്തർപേർ, ആ അന്തർപേറിന്റെ കത്താണ്, ആ കഥയാണ് നമുക്ക് ഈ അറ്റാച്ച്മെന്റ് ആയിട്ട് വായിക്കാൻ പറ്റുന്നത്. പിന്നീട് ബെന്യാമിൻ സുഹൃത്തുക്കളുമായി ചേർന്ന് ഡിഗോ കാർഷിയിലേക്ക് പോവുകയാണ്. അന്തർപേറിനെ കുറിച്ച് അന്വേഷിക്കാൻ, സെന്തിലിന്റെ മരണത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഡിഗോ കാർഷിയിൽ എത്തുന്ന ബെന്യാമിനും സുഹൃത്തുക്കളും അന്തർപേറിന്റെ ഈ പുസ്തകം, പിതാക്കന്മാരുടെ പുസ്തകം എന്ന ഈ പുസ്തകത്തിന്റെ പല ഭാഗങ്ങൾ പല ആളുകളിൽ നിന്ന് കണ്ടെടുക്കുകയാണ്. അങ്ങനെ അന്തർപേറിനെ കുറിച്ചും അന്തർപേർ കുടുംബത്തെക്കുറിച്ചും അറിയുകയാണ്. ഇതിനിടയിൽ അന്തർപേർ എന്ന വ്യക്തി ഈ നോവലിൽ മാറി മാറി വരുന്നുണ്ട്. അങ്ങനെ ബെന്യാമിന്റെയും അന്തർപേറിന്റെയും കാഴ്ചപ്പാടുകളിലൂടെയാണ്, അന്വേഷണങ്ങളിലൂടെയാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ രണ്ടുപേരുടെ അന്വേഷണം മാത്രമല്ല, മൂന്നാമതായി വായനക്കാരും അന്വേഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടിയാണ് ഈ നോവലിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ഡാൻ ബ്രൗണിന്റെ ഡാവിഞ്ചി കോഡ് പോലെ, TD രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് ഇട്ടിക്കോർ പോലെ, നിഗൂഢമായ ചിലതൊക്കെ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ നോവൽ അവസാനിക്കുന്നത്. വളരെ നിഗൂഢമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ബെന്യാമിന് സാധിക്കുന്നുണ്ട്. ഡിഗോ ഗാർഷ്യ എന്ന ദ്വീപ്, അതുപോലെ തന്നെ മറിയം സേവ എന്ന ആചാരം, അങ്ങനെ പല കാര്യങ്ങളും കൂട്ടിയിണക്കിക്കൊണ്ടു പോകുന്ന ഈ നോവൽ പക്ഷെ പൂർണ്ണമായി എന്ന് പറയാനാവുന്നില്ല. ഇതിന്റെ പല ഉത്തരങ്ങളും അവശേഷിപ്പിച്ചുകൊണ്ടാണ് നോവൽ അവസാനിക്കുന്നത്. അന്തർപേറിന് എന്ത് സംഭവിച്ചു, അന്തർപേറിന്റെ കുടുംബത്തിന് എന്ത് സംഭവിച്ചു, സെന്തിലിനെ കൊന്നത് ആര് തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ ഈ നോവൽ ശ്രമിക്കുന്നില്ല. അതുതന്നെയാണ് ഈ നോവലിന്റെ വിജയം. ആ അപൂർണതയാണ് നോവലിന്റെ വിജയം. ആ അപൂർണതയാണ് വായനക്കാരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്, വായനക്കാരെ അന്വേഷകരാകാൻ പ്രേരിപ്പിക്കുന്നത്. ആ മനോഹാരിത അപൂർണതയിലെ പൂർണ്ണത എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് ഈ നോവലിന്റെ കേന്ദ്ര ബിന്ദു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വായിച്ചു തീർക്കുമ്പോൾ ഒരുപിടി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കി വെച്ചാണ് ഈ നോവൽ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ വായനക്കാരനെ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കാൻ, ഒരു വായനയ്ക്ക് ശേഷം വീണ്ടും വായിപ്പിക്കാൻ, വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കാൻ തോന്നുന്ന ഒരു പുസ്തകമാണ് ബെന്യാമിന്റെ മഞ്ഞവെയിൽ മരണങ്ങൾ. ബെന്യാമിന്റെ തൊലികയിൽ നിന്നുള്ള വ്യത്യസ്തമായ ഒരെഴുത്ത് ഈ തീർച്ചയായും ഈ നോവലിൽ കാണാം. ആ ഒരു എഴുത്ത് വായനക്കാരന് വേണ്ടിയുള്ളതാണ്. ആ എഴുത്ത് സുഖമുള്ള വായനയ്ക്ക് വേണ്ടിയുള്ളതാണ്. തീർച്ചയായും സുഖമുള്ള ഒരു വായന നൽകുന്ന ഈ പുസ്തകം ബെന്യാമിന്റെ മഞ്ഞവെയിൽ മരണങ്ങൾ വായിക്കാതിരിക്കരുത്. തീർച്ചയായും വീണ്ടും കാണാം മറ്റൊരു പുസ്തക വിശേഷവുമായി. അതുവരേക്കും
എല്ലാവർക്കും മികച്ച വായന വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നമസ്കാരം.